നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെമ്പകശ്ശേരിയിൽ ഷിനിയെ എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടറുടെ മൊഴിയിൽ പോലീസ് വിശദ അന്വേഷണം നടത്തും പോലീസ് പിടിയിലാകുമെന്ന് മനസ്സിലായതോടുകൂടി ആത്മഹത്യയ്ക്കും ശ്രമിച്ചുവെന്ന് ഡോക്ടർ പോലീസിനോട് പറഞ്ഞിരുന്നു തന്നിലേക്ക് അന്വേഷണം എത്തുന്ന ഒന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് വാർത്തകളിൽ നിന്നും സൂചന ലഭിച്ചതോടെയാണ് ആശുപത്രി ഡ്യൂട്ടിക്ക് പോയത് എന്നാൽ ഷിനിയുടെ ഭർത്താവ് സുചിത്വ വിളിച്ചതോടെ കുടുങ്ങുമെന്ന് ഉറപ്പായി ഇതോടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നാണ് കൊല്ലത്തെ ഡോക്ടറുടെ കുറ്റസമ്മതം ഭാര്യയ്ക്ക് വെടിയേറ്റപ്പോൾ തന്നെ അതിന് പിന്നിൽ ഡോക്ടറാണ് ഭർത്താവ് സുജിത്തിന് ഉറപ്പായിരുന്നുവെന്നും ഡോക്ടറുടെ മൊഴിയിൽ തെളിയുന്നു ഷിനിയുടെ ഭർത്താവ് സുജിത് വിളിച്ചതോടുകൂടി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു സുചിത്വ ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്ന് മറുപടിയാണ് നൽകിയത് അദ്ദേഹത്തിന്റെ ഫോൺ വന്നതിന് ശേഷമാണ് പോലീസ് പിടികൂടും മുൻപ് ജീവൻ എടുക്കാൻ തീരുമാനിച്ചതെന്നാണ് വിശദീകരണം കൃത്യമായ ആസൂത്രണം നടത്തിയാണ് എയർ പിസ്റ്റൽ വാങ്ങിയത് ഒരു ഒരു തവണ വെടിയുതിർക്കുകയും വീണ്ടും ലോഡ് ചെയ്യുന്നതുമായ തോക്ക് ഓൺലൈനിൽ കണ്ടെങ്കിലും തുടരെ വെടിവെക്കാനാകുന്ന തോക്കിനെ കുറിച്ച് പരിശോധിച്ചറിഞ്ഞപ്പോഴാണ് അതിനെയാണ് പിന്നെ വാങ്ങിയത് തോക്ക് പോലീസ് ഫോറൻസിക് വിഭാഗത്തിന്റെ ബാലസ്റ്റിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് രക്ഷപ്പെടുന്നതിനായുള്ള കാര്യങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്തു കൃത്യം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് അതിവേഗമാണ് കാറിൽ ഡോക്ടർ പോയത് എന്ന് പോലീസ് ക്യാമറകളിൽ നിന്നും വ്യക്തമായി ഡ്രൈവിംഗ് പഠനം നടത്തുന്നതിന്റെ ബോർഡ് കാറിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു തോക്ക് വാങ്ങിയതിന്റെ ഉൾപ്പെടെ രേഖകൾ പോലീസ് തെളിവായി ശേഖരിച്ചു അറസ്റ്റിലായ ഡോക്ടർ കൊല്ലത്തെ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് എം ബി ബി എസിന് ശേഷം പൾമോണിയിൽ എം ഡി എടുത്ത ഇവർ ക്രിട്ടിക്കൽ കെയർ മെഡിസിനും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് പ്രതിയുടെ ഭർത്താവും ഡോക്ടറാണ് വെടിയേറ്റ വെടിയേറ്റിനിയുടെ ഭർത്താവ് സുജിത്തും ഡോക്ടറും തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നതാണ് പോലീസ് പറയുന്നത് മാലിദ്വീപിലുള്ള സുജിത്തും ഡോക്ടറും കൊല്ലത്തെ മറ്റൊരു ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു ഈ സമയത്ത് ഇരുവരും സൗഹൃദത്തിലാണ് എന്നും പിന്നീട് ഇതിൽ പ്രശ്നമുണ്ടായെന്നുമാണ് വിവരം മനസ്സിലെ പക അടങ്ങാതെ മാസങ്ങളോളം നീണ്ട ആസൂത്രണമാണ് പ്രതി നടത്തിയത് ഡോക്ടർ ആയതിനാൽ തന്നെ എയർ പിസ്റ്റൽ കൊണ്ട വെടിയുതിർത്താൽ ശരീരത്തിലേക്കെത്തുന്ന പരിക്കിനെ കുറിച്ചും മരണ സാധ്യതയെക്കുറിച്ചും പ്രതിക്ക് നന്നായി അറിയാമായിരുന്നു സുജിത്തിന്റെ വീട് നേരത്തെ അറിയാമായിരുന്ന പ്രതി ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നേരിട്ടെത്തി വീടും പരിസരവും എല്ലാം നിരീക്ഷിച്ചിരുന്നു തുടർന്നാണ് ഞായറാഴ്ച രാവിലെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് തിരുവനന്തപുരത്തേക്ക് പോകാനായി ബന്ധുവിന്റെ വാഹനമാണ് പ്രതി ഉപയോഗിച്ചത് താൽക്കാലിക ആവശ്യത എന്ന് പറഞ്ഞ് ബന്ധുവിൽ നിന്ന് വാഹനം വാങ്ങിയ ശേഷം എറണാകുളത്ത് ാണ് ഇതിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചത് ഓൺലൈനിൽ വിൽക്കാൻ വെച്ച ഒരു വാഹനത്തിന്റെ നമ്പറാണ് വ്യാജ നമ്പറായി ഉപയോഗിച്ചത് ഞായറാഴ്ച രാവിലെ എട്ടരയോടുകൂടി ഷിനിയുടെ വീട്ടിലെത്തി വെടിവെപ്പ് നടത്തിയ ശേഷം അതേ കാറിൽ തന്നെ പ്രതി കൊല്ലത്തേക്ക് തിരിച്ച ബൈപ്പാസ് കഴക്കൂട്ടം കല്ലമ്പലം വഴി കൊല്ലത്തെത്തിയ പ്രതി അന്നേ ദിവസം ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് കയറി ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന അമിതമായ ആത്മവിശ്വാസത്തിൽ പിന്നീട് പതിവ് പോലെ ആശുപത്രി ജോലിയിലും എത്തുകയായിരുന്നു എന്നാൽ കൃത്യം നടന്ന മൂന്നാം ദിവസം അന്വേഷണ സംഘം പ്രതിയെ കൈയ്യോടെ പിടികൂടുകയായിരുന്നു